ബഡീസ് ബഡീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രോക്കളി റെസിപ്പിയാണ്. അപ്പോൾ ബ്രോക്കളി ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വളരെ എളുപ്പത്തിലൊരു ലഞ്ച് തയ്യാറാക്കാം എന്നുള്ളതാണ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പം റൈസിന് പകരം നമുക്ക് ബ്രോക്കളി റൈസായിട്ട് യൂസ് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെ ഒരു റെസിപ്പിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. അപ്പം ഡയറ്റ് ചെയ്യുന്നവർക്കും എന്തുകൊണ്ടും പറ്റിയൊരു ഹെൽത്തി ഫുഡാണ്. അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ബ്രോക്കളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് സവാള ചേർത്ത് കൊടുക്കാം. ഇതൊരു 30 സെക്കൻഡ് ഇതുപോലെ സോർട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ബ്രോക്കലി നന്നായിട്ട് ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെക്കാം. 30 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് 2 കപ്പോളം ചോപ്പ് ചെയ്ത ബ്രോക്കലി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 30 സെക്കൻഡ് ഇതുപോലെ അങ്ങ് സോർട്ട് ചെയ്തെടുക്കാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ന്യൂട്രിയൻസ് ഇതിൽ അതുപോലെ നിൽക്കും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ബ്രോക്കളി റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ചൂടെയാണിത്. നല്ലൊരു ഡയറ്റ് ഫുഡ് കൂടിയാണ്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കി കമൻസ് അറിയിക്കാം. ഈ ചാനൽ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.